അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളും വളരെയധികം മഹത്വങ്ങളുള്ളവയാണ്. അതിൽ നിന്നും നമുക്കറിയാവുന്ന, നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്ന ചില സൂറത്തുകളുണ്ട്. യാസീൻ സൂറത്ത്, അതുപോലെ തന്നെ മുൽക്ക് സൂറത്ത്, അതുപോലെ വാക്കിഹ സൂറത്ത്, അങ്ങനെ തുടങ്ങുന്ന സൂറത്തുകളൊക്കെയും നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമായ പരിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കൊക്കെ ദുരന്തങ്ങൾ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ്. നമുക്ക് വരുന്ന ദുരന്തങ്ങളെ തടയാനുള്ള മരുന്നുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെയുള്ള 10 ദുരന്തങ്ങളെ തടയുന്ന 10 സൂറത്തുകളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്ന, നമ്മൾ സ്ഥിരമായി ഓതുന്ന ചെറുതും വലുതുമായ ചില സൂറത്തുകളാണിവ. 10 ദുരന്തങ്ങളെ തടയുന്ന 10 സൂറത്തുകൾ. അതിൽ ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ സൂറത്ത് ദിവസവും പാരായണം ചെയ്താൽ അള്ളാഹുവിനെ നമ്മോടുണ്ടാകുന്ന ദേഷ്യത്തെ തടയുമെന്നാണ്. രണ്ടാമത്തെ സൂറത്ത് നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്തു യാസീനാണ്. യാസീൻ സൂറത്ത് ദിവസവും പാരായണം ചെയ്താൽ അന്ത്യനാളിലെ ദാഹത്തെ അത് തടയുമെന്നാണ്. മൂന്നാമത്തെ സൂറത്ത് സൂറത്തു ദുഹാനാണ്. ഈ സൂറത്തിനെ പതിവാക്കിയാൽ അന്ത്യനാളിലെ ഭയാനകരമായ അവസ്ഥയെ അത് തടയുമെന്നാണ്. നാലാമത്തെ സൂറത്ത് വാക്കിഹ സൂറത്താണ്. ഈ സൂറത്തിനെ ദിവസവും പതിവാക്കിയാൽ ദാരിദ്ര്യത്തെ തടയുമെന്നാണ്. ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ജീവിതം നൽകുമെന്നാണ്. അഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്കാണ്. മുൽക്ക് സൂറത്ത് ദിവസവും പതിവാക്കിയാൽ ഖബർ ശിക്ഷയെ അത് തടയുമെന്നാണ്. ഖബറിലെ എല്ലാ പ്രയാസങ്ങളെയും അത് തടയുന്നതാണ്. ആറാമത്തെ സൂറത്ത് സൂറത്തുൽ കൗസറാണ്. ഈ സൂറത്ത് ദിവസവും പതിവാക്കിയാൽ എതിരാളികളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ കാഫിറൂനാണ്. സൂറത്തുൽ കാഫിറൂൻ ദിവസവും പതിവാക്കിയാൽ മരണസമയത്ത് ഈമാൻ കിട്ടുമെന്നാണ്. മരണസമയത്ത് ഈമാനില്ലാത്ത ഒരു അവസ്ഥ വരികയില്ല എന്നാണ്. എട്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസാണ്. ഈ സൂറത്ത് പതിവാക്കിയാൽ കാപട്യം തടയുകയും മറ്റുള്ളവർ നമ്മെ വഞ്ചിക്കാതിരിക്കാനും നല്ലതാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഹൃദയ ശുദ്ധീകരണത്തിനും നല്ല സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒൻപതാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലക്ക്. സൂറത്തുൽ ഫലക്ക് നമ്മൾ ദിവസവും പതിവാക്കിയാൽ അസൂയക്കാരുടെ അസൂയയത് തടയുന്നതാണ്. പത്താമത്തെ സൂറത്ത് സൂറത്തുൻ നാസാണ്. സൂറത്തുൻ നാസ് നിത്യവും മോദിയാൽ വസ്വാസ് ഉണ്ടാവുകയില്ല, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് വരാനിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ദുരന്തങ്ങളെയും തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കുമാറാകട്ടെ.